ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് റംസാൻ 8 ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എന്നത്തെ പോലെ ഒരു ഉച്ച സമയമായപ്പോൾ 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഉമ്മ കഞ്ഞിയൊക്കെ വെച്ച് രാവിലെ നല്ല ഒരു 10-11 മണിയായപ്പം കഞ്ഞി അടുപ്പിലിട്ട്, നോമ്പ് തുറപ്പിനുള്ള കഞ്ഞി, നമ്മുടെ പൊടിയരി കഞ്ഞി. അപ്പം മത്തി ഞാൻ വെട്ടി കഴുകി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ മുളക് മല്ലി അനത്തി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് മീനും ഇട്ട് കൊടുത്താൽ മതി, മീൻ കറി അങ്ങ് ആകും. അപ്പം ആദ്യമേ അങ്ങ് മീൻ കറി വെച്ചിട്ട് പിന്നെ ഓരോന്നും ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട് മാവ് കിണ്ടാൻ വേണ്ടി. അപ്പം അതും അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ മാവ് കിണ്ടണം. പിന്നെ അത് ആറ്റി വെച്ചതിന് ശേഷം, ആറിക്കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് മാവ് അയക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനിന്ന് സ്നാക്സായിട്ട് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കുറുമയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മീൻ കറി തിളച്ചപ്പോൾ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവിടെ കിടന്ന് വേകട്ടെ. ഇപ്പം പിള്ളേർക്ക് ഇന്നലെ കൊണ്ട് സ്കൂൾ അടച്ചു. ഇനി അവർക്ക് 2 മാസത്തേക്ക് വെക്കേഷനാണ്. മദർസയിലും ഇല്ല, സ്കൂളിലും ഇല്ല. അപ്പം നോയമ്പും പിടിച്ചുകൊണ്ട് ശരിക്കും പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ചൂട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല, ഈ ചൂട് അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ദാണ്ടെ ഞാൻ മാവ് എല്ലാം കിണ്ടാൻ വേണ്ടി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്നും ഒറോട്ടിയാണ്. ഒരു ദിവസമേ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു ദിവസം കപ്സ ഉണ്ടാക്കി. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒറോട്ടിയാണ് ഇഷ്ടം. പിന്നെ ഞാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരാൻ പോയില്ല. പിന്നെ എനിക്കിച്ചിരി ചോറൊക്കെയാണ് ഇഷ്ടം, കപ്സ മന്തി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇഷ്ടം. ഒറോട്ടിയെക്കാട്ടിയൊക്കെ ഇഷ്ടം ചോറ് തന്നെയാണ്. അപ്പം പിന്നെ അതെപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പം ഞാനിപ്പോൾ ഒറോട്ടിക്കാണ് മാവ് കിണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ സാലായിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചരുവത്തിരി നമ്മൾ, ഞാൻ പപ്പാതി വെച്ചാണ് ഇട്ട് കൊടുത്ത്, ഞാൻ പകുതി പകുതി വെച്ച് അയച്ചെടുക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ കുറേശ്ശെ കുറേശ്ശെ അയച്ചാണ് മാറ്റുന്നത്. അപ്പോൾ ഞാൻ അയച്ച് പരത്തി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചുട്ടെടുക്കുകയാണ്. നമ്മുടെ ഈ ഒറോട്ടിപ്പലകയൊന്നുമില്ല, ചെറിയൊരു ഫ്രൈ പാനിനകത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. എന്നാലും 3 എണ്ണമൊക്കെ വെച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആ സമയത്ത് കുറുമയ്ക്ക് വേണ്ടി, ചിക്കൻ കുറുമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചട്ടി വെച്ച്, അടുപ്പേ വെച്ചിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് 1 ഗ്രാമ്പൂവും 2 ഏലക്കായും 1 ചെറിയ കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് 2 സവാളയെ കൊത്തിപ്പൊടിച്ചതും ചെറു ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 1 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും, അതുപോലെ ഇഞ്ചിയും കൊത്തിപ്പൊടിച്ച, ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തിപ്പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂപ്പിക്കാൻ. ചതച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് ഒരു വിധം ഒന്ന് മൂടി വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് ഡാർക്ക് കളറാകുന്നിടം വരെ വഴറ്റി എടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ സവാള എല്ലാം ഏകദേശം ഒന്ന് വഴഞ്ഞ് ഒരു പരുവം ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. ഒത്തിരി മസാലകളൊന്നും ഇടുന്നില്ല ഞാൻ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു സ്വല്പം, അതായത് 1/4 സ്പൂൺ പെരിഞ്ജീരപ്പൊടിയും കൂടി ഇടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വഴറ്റി ഒന്ന് അതിൻ്റെ ആ പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് അന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് നമുക്കത് ആറ്റിയെടുക്കാം. ശരിക്കും ഞാൻ ചിക്കൻ കുറുമ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഞാൻ അങ്ങനെ എപ്പോഴും മുളക് മല്ലി അനത്തിയുള്ള ഇറച്ചിക്കറി വെക്കലാണ് എൻ്റെ സ്ഥിരം വെപ്പ്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് വെറൈറ്റി ആയിക്കോട്ടെന്ന് കരുതിയാണ് ഞാൻ ചിക്കൻ കുറുമ വെക്കുന്നത്. എല്ലാവരും മിക്കവാറും മട്ടൻ കുറുമയൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഞാൻ മട്ടനും ഒന്നും കഴിക്കത്തില്ല. അപ്പം ചിക്കൻ വെച്ചുള്ള ഐറ്റംസൊക്കെ ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചിക്കൻ കുറുമ വെക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ ഒറോട്ടി എല്ലാ സമയം കൊണ്ട് ചുട്ടൊക്കെ എടുത്തു, അത് കാസറോളിലാക്കി വെച്ചു. പിന്നെ ഞാൻ മസാല സവാള എല്ലാം ആറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനൊരു കുറച്ച് പാല് തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പം ഒരു ഷമാമ് അതിൻ്റെ കുറച്ച് കഷ്ണം ഇരുന്ന്, അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഷമാവ് പച്ചയ്ക്ക് തിന്നാൽ മധുരമൊന്നുമില്ല, അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് ഞാൻ പാല് കാച്ചി വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ അരച്ച അരപ്പ് ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാനത് ഒറ്റയടിക്ക് അരച്ചിട്ട് ആ അരപ്പിൻ്റെ കുറച്ച് തേങ്ങ പിഴിഞ്ഞ് മുറുക്കി മാറ്റിയിട്ട് തേങ്ങാപ്പീര മുറുക്കി മാറ്റിയിട്ടാണ് ഞാൻ ആ പാൽ ഒഴിച്ച് അതിനകത്തോട്ട് കൊടുക്കുന്നത്. അപ്പം ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക്, അതിന് മുമ്പോ അതിന് ശേഷമോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതിന് എരിവ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു അഞ്ചാറ് പച്ചമുളക് ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കനും ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ഇട്ട് ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്, വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങ് നിരന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. പിന്നെ അടുപ്പിൻ്റെ അവിടെ ഒക്കെ ഒന്ന് സ്റ്റൗവിൻ്റെ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി ഓരോ ജോലി ഓരോ കറികളായി കഴിയുമ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുത്ത കറികൾ ചെയ്യുമ്പം നമുക്കൊരു സമാധാനത്തോടെ നമുക്ക് ചെയ്ത് ഒതുക്കിയെടുക്കാം. അപ്പോൾ പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ കുറുമ ഏകദേശം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ആവശ്യം ഇല്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ആദ്യം ഗ്രാമ്പൂവും ഏലക്കായും പട്ടയും അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാലയും, പിന്നെ ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ സ്നാക്സ് ഉണ്ടാക്കാൻ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് കിഴങ്ങിൻ്റെ റോസ്റ്റ് ഇരുന്നു. അപ്പോൾ അത് സമൂസയ്ക്കകത്തോട്ടാക്കി റെഡിയാക്കി എടുത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സമൂസ ആയിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സമൂസ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ദാണ്ടെ പിന്നെ എനിക്ക് അപ്പത്തിനുള്ള മാവ് ആട്ടണമായിരുന്നു. അപ്പോൾ അതൊന്ന് ആട്ടി വെച്ചു. പിന്നെ ഇടയത്താഴത്തിന് അപ്പമാണ് എല്ലാവരും കഴിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ചോറായിരുന്നു, ഇപ്രാവശ്യം ആർക്കും ചോറ് വേണ്ട. ഇത് നമ്മുടെ വെറും ചോറുണ്ടല്ലോ അത്. അപ്പം അത് കാരണം പിന്നെ അപ്പത്തിന് അപ്പം കുറച്ച് കൂടുതൽ അപ്പത്തിന് ആട്ടി വെക്കും. ഇടയത്താഴത്തിന് അപ്പമാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ അരച്ച് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാൻ ഒരു ഇച്ചിരി താമസിച്ച്, കാരണം തേങ്ങ പൊതിച്ചൊക്കെ എടുക്കണമായിരുന്നു. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആ ഒരു ടൈമായി, അപ്പോഴേക്കും നമ്മുടെ ജോലി ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ദാണ്ട് ഷെമാം ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്. ഞാൻ പാല് ആറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഷെമാം ഇട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് പാല് ചേർത്ത് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്ത്, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ഏലക്കായും അങ്ങനൊന്നും ചേർത്തിട്ടില്ല. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എല്ലാവരും കുടിക്കുമോയെന്ന്, പക്ഷേ എല്ലാവരും കുടിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ട്. നോയമ്പ് തുറക്കുന്ന സമയത്ത് ആരും ജ്യൂസ് അങ്ങനെ കുടിക്കത്തില്ല, എല്ലാവരും ഇഷ കഴിഞ്ഞിട്ടൊക്കെ ജ്യൂസ് കുടിക്കത്തുള്ളൂ. നോയമ്പ് തുറക്കുന്ന സമയത്ത് പൊടിയരിക്കഞ്ഞിയും നാരങ്ങാ വെള്ളവും ഒക്കെയാണ് കുടിക്കുന്നത്. പിന്നെ ഞാൻ നാരങ്ങാ വെള്ളവും കൂടെ കലക്കുന്നുണ്ട്. അത് പഞ്ചസാരയ്ക്ക് ഭയങ്കരം ചിലവാണ്. പഞ്ചസാരയും വെളിച്ചെണ്ണയുമാണ് കൂടുതലും ചിലവാകുന്നത്. വെളിച്ചെണ്ണ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ചിലവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇനി ഫ്രൂട്ട്സും കൂടെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിന്നെ വിഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെയും ബൈ.